അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഷാലറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പനയുടെ ഓല കൊണ്ട് ഇങ്ങനെ മേളിൽ ഇങ്ങനെ റൂഫായിട്ട് ഇട്ടിട്ടുണ്ട് എനിക്കൊന്ന് ആക്കം സീലിംഗ് ഒക്കെ തന്നെയാണ് മേളിലൊരു ഇതിന് വേണ്ടിയിട്ട് പനയുടെ ഓല കൊണ്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കണ്ടില്ലേ ഇങ്ങനത്തെ തൂണുകളും ഒക്കെ ഇങ്ങനെ പനയുടെ തണ്ടും കൊണ്ടും ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ ഒരു ഹരീഷിൻ്റെ അതായത് ഇവിടുത്തെ ഒരു അറബിക്ക് അറബ്സ് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ പേരാണ് ഹരീഷ് അപ്പം അതിൻ്റെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നേക്കുന്ന G7 എന്ന് പറയുന്ന ഷാലറ്റ്സാണ് ഓക്കെ നമുക്കൊക്കെ നോക്കാം സൈഡിലൊരു ചെറിയൊരു കോഫി ടേബിളും രണ്ട് ചെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രാമാണ് കുട്ടാപ്പിയുടേത് പിന്നെ ഇവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഫയർ ഹോസ് ട്രീലൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു നമ്മുടെ ഇതാണ് ഇതിൻ്റെ പേരെന്നാ രാജമല്ലിയ എനിക്കുന്ന നമ്മുടെ നാട്ടിലെ രാജമല്ലി ചെടിയാണ് എനിക്കുന്നത് പൂക്കളില്ല ഒക്കെ അകത്തുള്ള കാഴ്ചകളാണ് ഇത് വൺ ബെഡ്റൂമാണ് വൺ ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ആയിട്ട് ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ ലാമ്പ് കുട്ടാപ്പി കുഞ്ഞുമായിട്ട് പ്രായംകുട്ടൻ കുഞ്ഞുമായിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അകത്തുനിന്നുള്ളതാണ് നല്ലൊരു ബ്ലൂ കളറിലെ കേർട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുള്ള് രാത്രിയിൽ ഇത് വലിച്ചിടാം കുഴപ്പമില്ല ഇവിടെ ചെറിയൊരു ഇതുണ്ടല്ലേ ഇത് നെറ്റ് വെച്ചിട്ടുള്ളതുണ്ട് ഫ്ലൈസ് ഒന്നും കയറാതിരിക്കാൻ ഇങ്ങനെ നമുക്ക് നെറ്റ് വിടാം പിന്നെ നല്ല രണ്ട് വാൾ ഹാങ്ങിങ്സ് ഉണ്ട് അതിവിടുത്തെ ഇവിടുത്തെ ക്രൂസ് തന്നെയാണ് കാണിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ച് തരാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കാം ഒത്തിരി കുറേ ഫെസ് ഇതൊക്കെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ക്ലബ്ബാണിത് ബെഡ് കിങ് സൈസ് ബെഡാണ് തന്നേക്കുന്നത് കണ്ടിട്ട് നല്ല വുഡൻ ബെഡാണ് എന്താ നല്ല വുഡൻ ബെഡ് എനിക്ക് കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ ഓരോരുത്തർ ഓരോ ഹോട്ടൽസിനും ഓരോ സ്റ്റൈലല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ടത് പിന്നെ ഇവിടെ ഒരു ഫാനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി കാണേണ്ടവർക്ക് ടി വി കാണാം ചെറിയൊരു ഡ്രോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കെറ്റിൽ ഒരു കുപ്പി വെള്ളം നമുക്ക് ടീ ഒക്കെ ഇട്ട് കുടിക്കണമെങ്കിൽ കപ്പും സോസറും ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ടവൽസ് വെച്ച് തന്നിട്ടുണ്ട് ഇവിടെ അതൊക്കെ നമ്മുടെ സാധനങ്ങളിരിക്കുന്നതാണ് ഒരു ഫ്ലവർ വേസ് ഒരു മിറർ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇവിടെ വൺ ബെഡ്റൂം ഇത് കണ്ടില്ലേ ഇത് പിള്ളേർക്കുള്ള കോട്ടാണ് നല്ല രസമില്ല കാണാൻ നമുക്ക് അതിൻ്റെ ചുറ്റിനും കയറിട്ട് അവരിങ്ങനെ കെട്ടിയിരിക്കുകയാണ് ആ പിന്നെ കമ്പിയുടെ മേളിൽ കൂടെ അതൊക്കെ ഇവർ തന്നെ എക്സ്ട്രാ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ല രസമായിട്ടുണ്ട് രണ്ട് കെട്ടിലും പക്ഷെ നമ്മുടെ ഉമ്മാനെ രണ്ടുപേരെയും കിടത്താൻ പറ്റത്തില്ല പ്രേംകുട്ടം കിടക്കുവോ അറിയത്തില്ല പിന്നെ ഒരു ചെറിയ സൈഡ് ടേബിൾ ഇവിടെയും രണ്ട് വശത്തും രണ്ട് സൈഡ് ടേബിളും ഒരു ടേബിൾ ലാമ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു വാൾ ഹാങ്ങിങ്സ് വെച്ച് തന്നിട്ടുണ്ട് ഓക്കെ ചെറിയൊരു ചെയർ വല്ല സൈഡിൽ തന്നിട്ടുണ്ട് നമുക്ക് എല്ലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വന്ന ഇതൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു കബേർഡും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഹാങ്കേഴ്സുണ്ട് ടിഷ്യൂ റോൾസൊക്കെ അവിടെ വെച്ച് തന്നിട്ടുണ്ട് നമുക്ക് ബാരസ്റ്റിംഗ് മിററൊക്കെ വെച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി ബാത്റൂമാണ് ബാത്റൂം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നൈസ് ബാത്റൂം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ഏറിയയും ഷവർ ഏറിയയും ടവൽസും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് ബാത്ത് ചെയ്യാം ഓക്കെ നല്ല സാനിറ്റൈസ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയായിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് ഇഷ്ടപ്പെട്ട് നല്ലൊരു വ്യൂ കണ്ടല്ലേ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പം റൂം ടൂർ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പിന്നെയുള്ള കാഴ്ചകൾ പിന്നെ കാണിച്ചു തരാം ഇത് പിള്ളേരുടെ പ്ലേ ഏരിയയാണ് ഉണ്ടല്ലേ പ്ലേ ഏരിയയിൽ വന്ന്
കുട്ടാപ്പി ഇരുത്തെ ആട്ടാൻ പോവാന്നോ ഒരു സോസേജും ബണ്ണും ഒക്കെ വെജിറ്റബിൾസും ഒക്കെ ഉള്ള ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് ഈവനിങ് സ്നാക്ക് ആയിട്ട് ബോറോബോസാണ് ഇവരുടെ തന്നെ ചെറിയൊരു ഇതുണ്ട് സ്റ്റോണ്ടാണ് അവരുടെ ഈവനിങ് ആയിരുന്നു ഇപ്പം മണി ഒരു 4 മണി 5 മണിയൊക്കെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നല്ലൊരു ഇംഗ്ലീഷ് കോഫി അല്ല ഇംഗ്ലീഷ് കോഫിയാണ് പറഞ്ഞത് എന്റെ ഇംഗ്ലീഷ് ടീ വന്നിട്ടുണ്ട് വിത്ത് മിൽക്ക് വേറെ സെപ്പറേറ്റ് അവർ തന്നിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്ത് ഷുഗറും ഒക്കെ ചേർത്ത് കഴിക്കാം വർഷം എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ വർഷം അല്ലേ പേർ ഹെഡ് ഫുൾ ഫാമിലിയോ ആണോ ആഹാ അത് കൊള്ളാം ഇത് ഈ റെസ്റ്റോറൻറ്റ് ആരാ നടത്തുന്ന പറഞ്ഞ ആംഗ്ലേഴ്സ് അത് എവിടുത്തുകാരാ ആണോ ഇരിക്കുന്നൊക്കെ തേങ്ങാണേ കായ് കായൊന്നുമില്ല തേങ്ങ ഒന്നുമില്ല എന്നാലും തെങ്ങുണ്ട് സൺബാത്തൊക്കെ എടുത്തിട്ട് കിടക്കേണ്ട ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അരളിച്ചെടിയൊക്കെ നിൽക്കുന്നത് അതിൽ ഉമ്മയിലുണ്ട് അരളിച്ചെടി എന്ത് എല്ലാം ഉണ്ട് അവിടെ